ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എത്ര കാലമായി ആദം ക്യാരക്ടറിനായിട്ടൊന്ന് കളിച്ചിട്ട് എപ്പോഴും ഈ അലോക്കിനെ കേട്ട് പ്രോ പ്ലെയർ ആയിട്ടാ കളിക്കുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാ പ്ലെയേഴ്സും ഇപ്പൊ പ്രോ പ്ലെയേഴ്സ് അല്ലേ. അതുകൊണ്ട് തന്നെ ആദമിനെ ഒന്നും ആർക്കും വേണ്ട. ഇപ്പൊ എല്ലാ പ്ലെയേഴ്സും ആദമിനെ യൂസ് ചെയ്യുന്നത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാ. ആദമിനെ ഇട്ട് ഫുള്ള് നൂബ് കോസ്റ്റ്യൂം ഇടും, എന്നിട്ട് ക്ലാഷ് കോഡ് മാച്ചിലൊക്കെ വന്ന് നൂബിനെ പോലെ കളിക്കും. എന്തായാലും ഇന്നൊരു വെറൈറ്റി ആക്കാം, ഇന്ന് പ്രാങ്ക് ചെയ്യാം, എന്നിട്ട് പവർ കാണിക്കാം. ആ ഇനി അധികം പറഞ്ഞ് സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ആദമിനെ ഇട്ട് ഫുള്ള് നൂബ് സെറ്റാക്കാം. എന്റെ മോനെ, ഈ കോസ്റ്റ്യൂം എന്തായാലും അടിപൊളി നൂബായിട്ടുണ്ട്, ഇത് തന്നെ മതി. ഇനി എന്തായാലും ഈ MB40 സ്കിന്ന് കൂടി ഒന്ന് ലോബിയിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ പ്രോ പ്ലെയർ ആണെന്ന് വിചാരിക്കും. എവിടെ MB40 എവിടെ? ആ MB40 കിട്ടി, ഇനി ഇത് ലോബിയിൽ നിന്ന് മാറ്റാം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ സെറ്റ് നൂബായിട്ടുണ്ട്. ഇനി എന്നെ കണ്ട എല്ലാ പ്രോ പ്ലെയേഴ്സും നൂബാണെന്ന് പറഞ്ഞ് കളിയാക്കും, എന്നിട്ട് ഗ്രൂപ്പിൽ നിന്നും കിക്ക് ചെയ്ത് കളയും. അത് വേണ്ട, അതിൽ ചെറിയൊരു ചേഞ്ച് ആക്കാം. എപ്പോഴും വലിയ പ്രോ പ്ലെയേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് റിക്വസ്റ്റ് ഇട്ടല്ലേ പ്രാങ്ക് ചെയ്യുന്നത്. ഇന്ന് ചെറിയ ചേഞ്ച് ആക്കിയിട്ട് ഒരു ക്ലാഷ് കോഡ് മാച്ച് കളിച്ച് പ്രാങ്ക് ചെയ്യാം, എന്നിട്ട് നൂബിനെ പോലെ കളിക്കാം. അതാവുമ്പോൾ നമ്മുടെ ടീമിൽ വരുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഒരുപാട് ഒരുപാട് വഴക്കു പറയും, അതൊക്കെ കേൾക്കാൻ നല്ല രസമാ. എല്ലാവരും നൂബേ നൂബേ എന്ന് വിളിച്ച് കളിയാക്കുമായിരിക്കും. ആ കുഴപ്പമില്ല, നമ്മൾ നൂബായിട്ട് കളിക്കാൻ തന്നെയല്ലേ പോകുന്നത്. എന്തായാലും പോയിട്ട് പവർ ആക്കാം. ഇനി എന്തായാലും അധികം പറഞ്ഞ് സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു ക്ലാഷ് കോഡ് മാച്ച് കളിക്കാം, എന്നിട്ട് ആ കളി മൊത്തം പ്രാങ്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് പവർ ആക്കാം. എന്റെ മോനെ, കളി തുടങ്ങി. ഇവന്മാരൊക്കെ വലിയ പ്രോ പ്ലെയേഴ്സ് ആണല്ലോ, ഫസ്റ്റ് ലൈറ്റൊക്കെ ഇതേ എന്റെ മോനെ വിഷയം. എടാ പണി കിട്ടി, നമ്മള് ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങല്ലേ ക്ലാഷ് കോഡ് റാങ്കഡ്. ഇതേ നമ്മുടെ ടീമിലൊരു നൂബൊക്കെ വന്നേക്കണു, എന്തായാലും കളി തോറ്റെന്നാ തോന്നുന്നേ. എന്റെ മോനെ വിഷയം, എടാ ഇവന്മാരൊക്കെ മലയാളീസ് ആണോ? എന്തായാലും ഇപ്പോഴേ മൈക്കൊന്നും ഓൺ ചെയ്യണ്ട, ഞാൻ വിചാരിച്ചു എല്ലാം ബംഗാളികളാണെന്ന്. അവസാനത്തെ 3 റൗണ്ട് വരെ നമുക്കിതേപോലെ നൂബായിട്ട് കളിക്കാം, അതിനുശേഷം എല്ലാത്തിനെയും അടിച്ച് പറപ്പിക്കാം. അപ്പോഴെങ്കിലും അവന്മാർ വിചാരിക്കുമല്ലോ ഞാൻ പ്രോ പ്ലെയർ ആണെന്ന്. ഓ, ഈ നൂബിനെ പോലെ അഭിനയിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ടാസ്ക് പിടിച്ച പരിപാടിയാ. ആ എന്തായാലും നോക്കാം. എടാ പൊട്ട, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഏതെങ്കിലും ഒരു നല്ല പ്ലെയറെ വിളിക്കാൻ. നീ അപ്പോഴേക്കും കളി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നോക്ക്, ഇതേ ഒരു ബംഗാളിയൊക്കെ കേറി വന്നേക്കുന്നു. ഇവനാണെങ്കിൽ ഒടുക്കത്തെ നൂബും, കളിക്കാൻ പോലും അറിയത്തില്ല. ഇതേ ഓടുന്നതൊക്കെ നോക്കിയേ നൂബിനെ പോലെ. ഓ, ആ മലയാളികളെല്ലാവരും ചേർന്ന് എന്നെ നൂബ് നൂബ് എന്ന് വിളിച്ച് കളിയാക്കി കൊല്ലുകയാണല്ലോ. എന്തായാലും ഇപ്പോഴേ മൈക്കൊന്നും ഓണാക്കി പറയണ്ട ഞാൻ മലയാളിയാണെന്ന്. എന്തായാലും ഇതേപോലെ നൂബിനെ പോലെ തന്നെ കളിക്കാം, അവസാന റൗണ്ട് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും കയറി അടിക്കാം. എടാ നൂബ് എവിടാ? ആ ബംഗാളി എവിടെ? എടാ പട്ടി ബംഗാളി, എടാ ഇവനോടൊന്ന് വന്ന് റിവൈവ് ചെയ്യാൻ ഇപ്പൊ എങ്ങനെയാടാ പറയുന്നത്? എടാ പട്ടി ബംഗാളി. അത് കൊള്ളാലോ, ഇവന്മാര് 3 പേരും കൂടി ചേർന്ന് എന്നെ പട്ടി ബംഗാളിയാക്കിയോ, അതെന്തായാലും കൊള്ളാം. പട്ടി ബംഗാളി എന്ന് പറയുന്ന പേരെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതേ 2 റൗണ്ട് തോറ്റു. എടാ നമ്മൾ ഇത്രയും നേരം നല്ല രീതിയിൽ തന്നെ കളിച്ചു വന്നതാ, അപ്പോഴേക്കും വന്നോളും ഓരോരു പട്ടി ബംഗാളികള്. ഓ, ഇവന്മാരെന്നെ കളിയാക്കി കളിയാക്കി ഇന്ന് തന്നെ കൊല്ലുവോ? എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്തായാലും 1 റൗണ്ട് കൂടി തോൽക്കട്ടെ, അതിനുശേഷം കേറി അടിക്കാം. എടാ ഈ പട്ടി ബംഗാളി എന്താ ഈ കാണിക്കുന്നേ? അവിടെ കിടന്നതേ വട്ടം തിരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാടാ. ഇതിനൊന്നും കളിക്കാനൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ റൗണ്ട് കൂടി അങ്ങ് പൊട്ടി. എന്തായാലും പവർ 3-0. ഇനി അങ്ങോട്ട് തീ പാർന്ന കളി കളിച്ച് കളി ജയിപ്പിച്ചു കൊടുക്കണം. എടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഛേ, ഈ നൂബിനെ കൊണ്ട്. എടാ ദേടാ നൂബ്, ദേ ഗണ്ണൊക്കെ എടുത്ത് എനിമീസിനൊക്കെ അടിക്കുന്നടാ. എടാ അവന് UMP സ്കിന്നൊക്കെ ഉണ്ട്, ദേ അടി വാങ്ങുന്നുണ്ട് നല്ലോണം. എന്റെ മോനെടാ ഡാമേജ് ഒക്കെ കൊടുക്കുന്നുണ്ടാ. ഓ, ആ ഒരു കില്ല് അവൻ കുമ്മനടിച്ച് കൊണ്ടുപോയല്ലോ. ആ കുഴപ്പമില്ല, റൗണ്ട് ബാക്കിയില്ലേ. എടാ ദേ ഈ നൂബിന്റെ കയ്യിൽ MIT ഗൺസ്കിന്നൊക്കെ ഉണ്ട്. എന്റെ മോനെ, എടാ ഇവൻ നൂബൊന്നും അല്ലടാ, ഇവൻ പ്രോ പ്ലെയർ ആണെന്നാ തോന്നുന്നേ. ഒരു കൊടി അങ്ങ് കുത്തിയാലോ. എന്റെ മോനെ, ദേടാ ഫ്ലാഗ് മോട്ടൊക്കെ ഇടുന്നടാ. എടാ ഇവൻ നൂബൊന്നും അല്ലടാ, പണ്ട് തൊട്ടേ കളിക്കുന്ന പ്ലെയർ ആണെന്നാ തോന്നുന്നേ. ദേ റെഡ് ഗ്ലൂ ആളൊക്കെ ഉണ്ട്. ഓ, അവന്മാർക്കിപ്പൊ കാര്യം മനസ്സിലായി ഞാൻ പ്രോ പ്ലെയർ ആണെന്ന്. എന്തായാലും ഇപ്പോഴേ മൈക്കൊന്നും ഓൺ ചെയ്യണ്ട, കളിയൊക്കെ ഒന്ന് കഴിയട്ടെ, അതുവരെ ഇങ്ങനെ തന്നെ പോവാം.
എടാ എന്തിയടാ പട്ടി വങ്കാളി ദേ കിടന്ന് ഓടുന്നു എടാ എന്റെ മോനെ ദേടാ കില്ലൊക്കെ എടുക്കുന്നടാ എടാ ഇപ്പോഴല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായത് എടാ ഇവൻ ബംഗാളി നൂബൊന്നുമല്ലടാ എടാ പ്രോ പ്ലെയറാടാ അവൻ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും നൂബിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഹലോ ബായ് സോറി ബായ് തും പ്രോ പ്ലെയർ ഹേ അയ്യോ വെറുതെ നമ്മൾ ഈ ബംഗാളിയെ കുറെ കുറ്റം പറഞ്ഞു എടാ അതേ ബംഗാളി നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ടടാ ഇനി അങ്ങോട്ട് നമുക്ക് പോയാ അടിക്കാം എന്തായാലും ഇപ്പൊ 3-2 അരെ പട്ടി ബംഗാളി വന്ന് റിവൈവ് ചെയ്യടാ എടാ ബംഗാളി റിവൈവ് എടാ ദേടെ ഇവൻ ഓടിപ്പോന്നടാ എടാ ദേ എന്നാ എനിമീസിനെ അടിച്ചിട് അതും കയ്യ എടാ നോക്കാക്കിയടാ ഓ അവർക്ക് എന്തായാലും ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് എന്തായാലും മൈക്കൊന്നും ഇപ്പഴേ ഓൺ ചെയ്യണ്ട ഞാൻ പട്ടി ബംഗാളി തന്നെ ആയിട്ട് നിക്കാം എന്റെ മോനെ ദേടാ തോറ്റു പോയെന്ന് വിചാരിച്ച കളി ഇതേ 3-3 എടാ ലാസ്റ്റ് റൗണ്ടാണേ നല്ല രീതിയിൽ കളിക്കണം എടാ നീ എന്തിനാ പേടിക്കുന്നേ നമ്മുടെ പട്ടി ബംഗാളി ഇല്ലേ അവൻ ജയിപ്പിച്ചോളും കളി എടാ നീ എന്തുവാടാ ഇങ്ങനെ എടാ പട്ടി ബംഗാളി എന്നൊന്നും പറയല്ലേ നമ്മള് ന്യൂബാണെന്ന് വിചാരിച്ചല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞേ എടാ അവൻ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ടടാ വെറുതെ കുറ്റം പറയണ്ട ഓ അവന്മാർക്കിപ്പോ എന്റെ കളി മനസ്സിലായല്ലോ ദേ രണ്ടുപേരെ നിക്കുന്നു ആ ഒരുത്തനെ ഹെഡ്ഷോട്ട് ആ ഒരു നോക്കാക്കിയിട്ടുണ്ട് ശേ മറ്റേ കില്ല് പോയി എന്തായാലും കുഴപ്പമില്ല അവന്റെ കില്ലും കൂടി എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം ഇവനെ എനിക്ക് വേണം എടാ അതെന്ത് പരിപാടി ഡാമേജ് കൊടുത്ത് ഞാൻ കില്ല് കിട്ടിയത് അവന് ആ കുഴപ്പമില്ല എന്തായാലും ബുയ അടിച്ചു കൊടുത്തല്ലോ അത് മതി എന്റെ മോനെ എടാ ദേടാ നോക്കടാ പട്ടി ബംഗാളിയുടെ കയ്യിൽ MB40 മാക്സിമോട്ട് എടാ അപ്പ ഷുവർ ഞാൻ പറഞ്ഞില്ലേ അവൻ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും എന്തായാലും അവനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം കളി കഴിഞ്ഞിട്ട് എന്തായാലും കളി കഴിഞ്ഞ് ലോബിയിൽ എത്തട്ടെ ആ എന്തായാലും പോയിട്ട് പ്രാങ്ക് ചെയ്തു എന്തായാലും അടിപൊളി പ്രാങ്ക് ആയിരുന്നു ഒരു രക്ഷയില്ല ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു എന്തായാലും ഇനി ഇങ്ങനെ ന്യൂബായിട്ട് ഇരിക്കണ്ട പ്രോ പ്ലെയറിന്റെ കോസ്റ്റ്യൂം തന്നെ ഇട്ടേക്കാം ഫസ്റ്റ് തന്നെ ക്യാരക്ടറിനെ മാറ്റാം അലോക്കിനെ എടുത്തിടട്ടെ അലോക്ക് എവിടെ ആ അലോക്ക് ഇട്ടു എന്തായാലും ഇനി അങ്ങോട്ടാണ് പ്രോ പ്ലെയറിന്റെ കളികൾ കാണാൻ പോകുന്നത് അവരുടെ ഗ്രൂപ്പിൽ കയറണം എന്നിട്ട് മലയാളികളുടെ ഭാഷയിൽ സംസാരിക്കണം ഇനി എന്തായാലും ഈ MB40 സ്കിന്ന് കൂടി ഒന്ന് ലോബിയിൽ പിടിക്കണം അതും കൂടി പിടിച്ചു കഴിഞ്ഞാലേ പവറുള്ളൂ എവിടെ MB40 എവിടെ ആ MB40 കിട്ടി ഓക്കെ ഷോയിൻ ലോബി ഇനി എന്തായാലും മാസ് കാണിക്കാം അവന്മാരെ 3 കൂടി ചേർന്ന് എന്താ എന്നെ പറഞ്ഞത് പട്ടി ബംഗാളി നൂബ് എന്തൊക്കെയാ വിളിച്ചത് എൻ്റെ പൊന്നോ എന്തായാലും അവരെന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യട്ടെ അങ്ങനെയാണെങ്കിൽ മാത്രം അവരുടെ ഗ്രൂപ്പിൽ കയറി പട്ടിഷോ കാണിക്കാം അതേ ആ മലയാളി വിളിക്കുന്നുണ്ടല്ലോ എൻ്റെ മോനെ പവർ എന്തായാലും ഇനി അവരുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് പവർ കാണിക്കാം എടാ ദേടാ നോക്കടാ ഡോക്ടർ ബണ്ടിലൊക്കെ ഉണ്ടാ ഈ ബംഗാളിക്ക് ഹലോ ബായ് തും പ്രോ പ്ലെയർ ഹേ സോറി ബായ് സോറി എടാ ഈ ബംഗാളിയോട് ഇപ്പൊ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ എടാ നിനക്ക് ഹിന്ദി അറിയില്ലേ നീ പറടാ നീ ഒന്ന് പോടാ എനിക്കോയ്യാ ഇനി ഞാനെന്തെങ്കിലും പറഞ്ഞ് വല്ല തെറിയങ്ങാനും ആയാ പിന്നെ പണി പാളും എടാ പാവം ബംഗാളി ഇവനെ എന്തൊക്കെയാടാ നമ്മൾ പറഞ്ഞത് പട്ടി ബംഗാളി നൂബ് എന്തൊക്കെയാ വിളിച്ച് കളിയാക്കിയത് അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ ചിരി വരുവാടാ ഹലോ ബ്രോ നിങ്ങൾ അധികം ബുദ്ധിമുട്ടണ്ട ഞാൻ മലയാളി തന്നെയാ മലയാളത്തിൽ പറഞ്ഞാ മതി എന്റെ മോനെ എടാ ദേടാ നോക്കടാ മലയാളിയാണ് പോലും ഇവൻ എടാ സോറി എടാ സോറി ഞങ്ങൾ വിചാരിച്ചു വല്ല ബംഗാളി നൂബുകളാണെന്ന് അതാ കളിയാക്കിയത് കേട്ടോ സോറി കേട്ടോ ഏയ് അതൊന്നും കുഴപ്പമില്ല ബ്രോ ഞാൻ ചുമ്മാ വെറുതെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നതാ കുറെ കാലമായി ആദമിനെ കിട്ടൊന്ന് കളിച്ചിട്ട് അതുകൊണ്ടാ എന്തായാലും നിങ്ങൾ 3 പ്രാങ്ക് ആയില്ലേ ആ ബ്രോ ഞങ്ങൾ 3 ശരിക്കും നൂബാണെന്ന് വിചാരിച്ചു ആ അതാണ് നമ്മുടെ പ്രാങ്ക് എന്തായാലും ശരിയടാ ഞാൻ പോവാ ഞാൻ നൈറ്റ് വരാം ആ ഓക്കെ ബ്രോ ഹോ എന്റെ മോനെ അങ്ങനെ പ്രാങ്ക് എന്തായാലും അടിപൊളിയായിട്ട് വിജയിച്ചു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എതിരെ മലയാളികൾ വരുമെന്ന് എന്തായാലും ബംഗാളികൾ വന്ന അവരെ പ്രാങ്ക് ചെയ്യാമെന്നാ വിചാരിച്ചേ ോടി പാട്ടിൽ ഹീറോ മണിയോട് ഭൂലോകം ആനന്ദ